പല രീതിയിലുള്ള ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. കുരിശിൽ തറച്ചതും നാക്ക് നീട്ടിയതും താടി നീട്ടി വളർത്തിയതും 10 തലയുള്ളതും 10 കൈയുള്ളതും ഒക്കെ. യുദ്ധവിമാനങ്ങളൊക്കെ ആരാധിക്കുന്ന ആളുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? US മിലിറ്ററി മാർച്ച് ചെയ്യുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ആളുകൾ. ഫോസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാൻ ജോ ഫോസ്. വർഷം 1950 മനുഷ്യന്റെ ഉത്ഭവത്തെയൊക്കെ പറ്റി പഠിക്കുന്ന നരവംശ ശാസ്ത്രജ്ഞന്മാർ, അതായത് ആന്ത്രപോളജിസ്റ്റുകൾ, ചില വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ട് അവർ അതിശയിച്ചു പോയി. അവിടെയുള്ള ആളുകൾ ആരാധിക്കുന്നത് വേറൊന്നിനെയുമല്ല, യുദ്ധവിമാനത്തെയും കൺട്രോൾ സെന്റർ ആന്റിനകളെയും ഹെഡ്ഫോണിനെയൊക്കെയാണ്. അവർ പ്രാർത്ഥിക്കുന്നതോ US മിലിറ്ററി മാർച്ച് ചെയ്യുന്ന പോലെ തോക്കൊക്കെ തോളത്ത് വെച്ച് USA എന്ന് എഴുതി അങ്ങനെയൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതെ, ചാന എന്ന ദ്വീപിലെ ആളുകൾ ആരാധിക്കുന്നത് യുദ്ധവിമാനത്തെയൊക്കെയാണ്. വിചിത്രമായിരിക്കുന്നു അല്ലേ. 1900-1940 ഇടയ്ക്ക് ബ്രിട്ടനും ഫ്രാൻസും കോളനി വൽക്കരണമൊക്കെ നടത്തുന്ന കാലം, ടാന ദ്വീപിൽ ഒരു പഴയ വിമാനം പറന്നിറങ്ങി. അതിൽ ദ്വീപിലെ ആളുകൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വെളുത്ത് നല്ല ഉയരമുള്ള US ആർമിയുടെ വേഷമിട്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, ജോൺ ഫ്രം, അമേരിക്ക. അവിടുത്തെ ആളുകൾക്ക് അയാളെ ഒരുപാട് ഇഷ്ടമായി. അയാൾ എപ്പോഴും പറയുമായിരുന്നു, പോരാടണം, ഈ ദ്വീപ് വേറെ ആർക്കും വിട്ടുകൊടുക്കരുതെന്ന്, ഒരിക്കൽ അമേരിക്ക വരും നിങ്ങളെയൊക്കെ രക്ഷിക്കുമെന്ന്. അങ്ങനെയിരിക്കെ ജോൺ ഫ്രം അവിടെ നിന്ന് യാത്രയായി. പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ അദ്ദേഹം തിരിച്ചു വരും കയ്യിൽ നിറയെ ഭക്ഷണവും വസ്ത്രവും പണവും ഒക്കെ ആയിട്ട്. വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെയിരിക്കെയാണ് 1939 സെപ്റ്റംബർ 1 രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുന്നത്. ജാപ്പനീസ് സൈന്യം അമേരിക്കയിലെ പേൾ തുറമുഖത്തെ ആക്രമിച്ചതിന് ഇതൊന്നും അറിയാതെ തങ്ങളുടെ മശിഹയായ ജോൺ ഫ്രമിനു വേണ്ടി കാത്തിരുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയൊക്കെ ഒരു ഉത്തരമായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ വരവ്. പണ്ട് ജോൺ ഫ്രം വാഗ്ദത്തം ചെയ്തതുപോലെ അമേരിക്കൻ സൈന്യയുടെ കയ്യിൽ പണവും വസ്ത്രവും ഭക്ഷണങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. വെളുത്തവരും പൊക്കമുള്ളവരുമായിരുന്നു അവരെല്ലാം. ബ്രിട്ടൻ ഫ്രാൻസ് ആളുകളെ പോലെ അമേരിക്കൻ സൈന്യം ക്രൂരന്മാരല്ലായിരുന്നു. അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി വരുന്ന കാർഗോ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം അവർ ദ്വീപിലുള്ള ആളുകൾക്കും കൊടുത്തിരുന്നു. പണ്ട് കോളനി വൽക്കരണ സമയത്ത് ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും ആളുകൾ വന്നിട്ട് ദ്വീപിലെ ആളുകളെ ഉപദ്രവിക്കുകയും ഒരുപാട് ആളുകളെ അടിമകളാക്കി ജോലി എടുപ്പിക്കുകയും ചെയ്തിരുന്നു. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി അമേരിക്കൻ സൈന്യം അവരെ സഹായിക്കുകയും അവർക്ക് വരുന്ന കാർഗോ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ദ്വീപിലുള്ള ആളുകൾക്കും കൊടുക്കുകയും ചെയ്തിരുന്നു. സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങളും. 1.5 വർഷത്തിന് ശേഷം സൈന്യം തിരിച്ചു പോകുമ്പോൾ അവരറിഞ്ഞില്ല പുതിയൊരു മതത്തിന് ഇവിടെ ജന്മം കുറിക്കാൻ പോകുന്നുവെന്ന്. അതെ, കാർഗോ കഴിഞ്ഞു. ജലമാർഗത്തിലൂടെയും വായുമാർഗത്തിലൂടെയും എല്ലാം വന്ന വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും കാർഗോ കൾട്ട് എന്ന മതത്തിന് പേര് നൽകി. പറന്നു വരുന്ന ഭക്ഷണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം, അതായത് ഹെലികോപ്റ്റർ വഴി പറന്ന് മുകളിൽ വന്ന് സൈന്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുകളിൽ നിന്ന് താഴേക്കിടുകയും അത് സൈന്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ജോൺ ഫ്രം മശിഹയുടെ അനുഗ്രഹമാണെന്നും വെള്ളക്കാർ ദുഷ്ടന്മാർ അതൊക്കെ കൈക്കലാക്കുകയാണെന്നാണ് അവിടുത്തെ ആളുകൾ വിചാരിച്ചിരുന്നത്. ചിലർ കരുതി തങ്ങളുടെ പിതാക്കന്മാർ, അതായത് അവരുടെ പഴയ ആളുകൾ, അവർക്ക് വേണ്ടി അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഉണ്ടാക്കി പറത്തി വിടുന്നതാണെന്ന്. സൈന്യം ദ്വീപ് വിട്ടു പോയപ്പോൾ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാതെയായി. അവർ കരുതിയിരുന്നത് US ആർമി തോക്കും പിടിച്ച് നെഞ്ചിൽ USA എന്ന് എഴുതി മാർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നെന്നാണ്. അന്നു മുതൽ അവിടുത്തെ ആളുകൾ, എല്ലാ വർഷവും ഫെബ്രുവരി 15 അവിടുത്തെ ആളുകൾക്ക് ക്രിസ്മസ് ആണ്. അതായത് അമേരിക്കൻ സൈന്യം കൊണ്ടുവന്ന വിമാനത്തിന്റെയും കൺട്രോൾ സെന്റർ ആന്റിനകളുടെയും ഹെഡ്ഫോണിന്റെയും അങ്ങനെ പല യുദ്ധ സാമഗ്രികളുടെയും ഉപയോഗം അറിയാത്ത അവർ അതിനെ ഒരു വിഗ്രഹം പോലെ കാണാൻ തുടങ്ങി. അതിനെ കച്ചി കൊണ്ടും പുല്ലുകൊണ്ടും മരത്തടി കൊണ്ടും മുളകൾ കൊണ്ടും അവരും അതുപോലത്തുള്ള രൂപങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. അതൊക്കെ അവർക്ക് വിഗ്രഹമായി തീർന്നു. മാത്രമല്ല, അമ്പലത്തിലെ പൂജാരിയെ പോലെ അവർക്കും ഒരു പൂജാരിയുണ്ട്, ജോൺ ഫ്രം മശിഹയുടെ ആത്മാവിനോട് സംസാരിക്കാൻ കഴിവുള്ള പ്രത്യേക പൂജാരി. അതിനുവേണ്ട രീതികളും അതിനുവേണ്ട ആളുകളുമുണ്ട്. ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ജോൺ ഫ്രം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന്. ഇത് കേട്ട ഗ്രാമത്തിലെ തലവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 2000 വർഷമായിട്ട് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നില്ലേ ഉള്ളൂ എന്ന്.
ഇതുപോലെ തന്നെ ഒരുപാട് കാർഗോ കൾട്ടുകളുണ്ട്. ഒരിക്കൽ ബ്രിട്ടനിലെ രാജകുമാരൻ ഇതുപോലുള്ള ഒരു ദ്വീപ് സന്ദർശിച്ചു. വെള്ളക്കാരെ പോലെ തന്നെ വെളുത്ത് പൊക്കമുള്ള സുന്ദരനായ ഒരു പുരുഷൻ. അന്ന് മുതൽ രാജകുമാരനും അവിടുത്തെ ഒരു ദൈവമായി മാറി. ഒരിക്കൽ അദ്ദേഹം തിരിച്ചു വരുമെന്നും അവരെ രക്ഷിക്കുമെന്നും അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒരുപക്ഷെ മതങ്ങളുടെയും വിശ്വാസത്തിന്റെയും തുടക്കം ഇങ്ങനെ ആയിരിക്കുമോ എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക. താങ്ക് യു.